പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് പരിഹാരമാകുന്നു. ഇതിന് എന്തെല്ലാം നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. താലൂക്ക് അടിസ്ഥാനത്തിൽ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് സാർ, സ്കൂൾ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് സാർ. അതെല്ലാം കൂടെ പിന്നെ പരിഗണിച്ചുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റിൽ 78 താലൂക്കുള്ളതിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കോമ്പിനേഷൻ തിരിച്ച് സീറ്റ് കുറവുള്ള താലൂക്കുകൾ 50 ആണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ കോമ്പിനേഷൻ തിരിച്ച് മിച്ചമുള്ള സീറ്റ് 27 ആണ്. സാർ, സീറ്റ് കുറവുള്ള താലൂക്കുകളുടെ എണ്ണം സയൻസ് കോമ്പിനേഷനിൽ 36 ആണ്, ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 41 ആണ്, കൊമേഴ്സ് കോമ്പിനേഷനിൽ 46 ആണ് സാർ. സാർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപൂർണമായി ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ കണ്ടെത്തി ആവശ്യമുള്ള ജില്ലയിലേക്ക് മാറ്റും എന്നുള്ള കാര്യം ഞാൻ നിയമസഭയെ അറിയിക്കുകയാണ്. 20% സീറ്റ് വർധന ഏർപ്പെടുത്തിയ ജില്ലയിൽ സീറ്റിൻ്റെ ആവശ്യകത ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ 10% സീറ്റ് വർധന കൂടി അനുവദിക്കുന്നതാണ്. മുൻപ് മാർജിനൽ സീറ്റ് വർധനവ് നൽകാത്ത ജില്ലയാണെങ്കിൽ ആവശ്യകത അനുസരിച്ച് എല്ലാ സർക്കാർ സ്കൂളുകളിലും 20% അല്ലെങ്കിൽ 10% സീറ്റ് വർധനവ് അനുവദിക്കുന്നതാണ്. സാർ, അടിസ്ഥാന സൗകര്യമുള്ള അപേക്ഷിക്കുന്ന എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി മാർജിനൽ വർധനവിൻ്റെ 20% മാനേജ്മെൻറ്റ് സീറ്റും ബാക്കിയുള്ള സീറ്റുകൾ പൊതുമെരിറ്റ് സീറ്റായും 20% അല്ലെങ്കിൽ 10% സീറ്റ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. സീറ്റ് വർധനവിലൂടെ പരിഹരിക്കപ്പെടാത്ത പക്ഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ലഭിക്കുന്ന അപേക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതാണ് സാർ. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന സയൻസ് ഗ്രൂപ്പിന് വേണ്ടി വന്നാൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതാണ്. പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ തീരുമാനമാണ് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ് നിയമസഭയിൽ നിന്ന്. പ്രശാന്ത്, ഇതുവഴി പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കപ്പെടും എന്ന് കരുതാമല്ലോ. മാത്രമല്ല മന്ത്രി അവസാനം പറഞ്ഞത് എന്നിട്ടും സീറ്റുകൾ ഇല്ല എങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും, താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും എന്നാണല്ലോ. അതായത് സ്കൂളുകൾ തിരിച്ചു പോലും അത്തരത്തിൽ താൽക്കാലിക ബാച്ച് ആലോചനയിലുണ്ടെന്ന് മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷാമം പരിഹരിക്കപ്പെടുമെന്നല്ലേ? മന്ത്രി പറഞ്ഞത് തന്നെയാണ്, പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുവാനുള്ള നിർദ്ദേശം സർക്കാർ കാണുന്നത്. ഇതിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഇത്തവണ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ ഈ സർക്കാരിൻ്റെ താലൂക്ക് തലത്തിലുള്ള കണക്കെടുപ്പുകൾ പൂർത്തിയായി, ആ കണക്കുകളാണ് മന്ത്രി വിശദീകരിച്ചത്. ഇപ്പോൾ പ്രവേശനം, ഇനി A+ നേടിയ ശേഷം പ്രവേശനം നേടാനുള്ളത് 5812 വിദ്യാർത്ഥികളാണ്. ഈ സർക്കാർ ഈ മുന്നോട്ട് വെച്ച 6 നിർദ്ദേശങ്ങളിലൂടെ, അതായത് ഓരോ ജില്ലകളിലും ജില്ലകളിൽ ആനുപാതികമായ സീറ്റ് കണക്കാക്കി 20% വരെ സീറ്റ് വർധന ഓരോ ഗവൺമെൻറ് സ്കൂളിലും അനുവദിച്ചതിന് ശേഷവും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം, ഈ പ്രശ്നം പിന്നെ നീണ്ടുപോകില്ല, പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷത്തിന് മന്ത്രി ഉറപ്പ് നൽകിയത്. അതായത് ഈ ആദ്യം ഈ ഒഴിവ് കണക്കാക്കും, അതിന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിക്കും. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ വിഷയങ്ങളിൽ ഇത്തരത്തിൽ എത്ര സീറ്റാണ് ആവശ്യമുള്ളതെന്ന് ഇത്തരത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ ക്ഷണിക്കുമ്പോൾ അറിയാൻ സാധിക്കും. അത്തരത്തിൽ പരിഹാരം അപ്പോഴും അത്തരം സീറ്റ് അധികമായി അനുവദിക്കുമ്പോഴും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സയൻസ് ബാച്ചിന് കൂടുതലായി വിദ്യാർത്ഥികൾ താല്പര്യപ്പെടുന്ന കോഴ്സാണ്. അതുകൊണ്ട് തന്നെ സയൻസ് കോഴ്സിനായി ഗ്രൂപ്പിനായി പ്രത്യേക ബാച്ച് അനുവദിക്കാനും, ഈ അതായത് താൽക്കാലിക ബാച്ച് അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കും. എത്ര സമയത്തിനുള്ളിൽ, 10 ദിവസത്തിനുള്ളിൽ ഇതിൽ പരിഹാരം ഉണ്ടാകുമോ എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യം. എന്നാൽ ഈ സർക്കാർ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങളിലൂടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കും, അവർക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. പക്ഷേ പ്രതിപക്ഷം അപ്പോഴും ഉന്നയിച്ച ഒരു വിഷയമുണ്ട്, ഈ നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ അഡ്മിഷൻ, പ്രവേശനം നേടിക്കഴിഞ്ഞു. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. ശരി പ്രശാന്ത്, എന്തായാലും പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ തീരുമാനം മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. അതിൽ താലൂക്ക് തിരിച്ച് ഉള്ള സീറ്റ് ക്ഷാമം പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും സ്കൂളുകളിൽ ഏതെങ്കിലും ബാച്ചിന് സീറ്റ് ഇല്ല എങ്കിൽ അവിടെ താൽക്കാലികമായ ബാച്ചുകൾ അനുവദിക്കുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്.